എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാജ്യത്ത് മെഡിക്കൽ സ്റ്റോറുകളിലൂടെയും ഹോസ്പിറ്റലുകളിലൂടെയും വിതരണം ചെയ്യുന്ന 27 അലോപ്പതി മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDASCO നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് 27 മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു മരുന്ന് വ്യാജമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും റെഗുലേറ്റർമാർ ശേഖരിച്ച 1302 സാമ്പിളുകളാണ് അംഗീകൃത ലാബുകളിൽ പരിശോധിച്ചത്. 1274 മരുന്ന് സാമ്പിളുകൾ നിലവാരമുള്ളതാണ് എന്ന് CDASCO പ്രഖ്യാപിച്ചു. പരിശോധിച്ച മൊത്തം സാമ്പിളുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തിയാൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയത് മെയ് മാസത്തിൽ 2% മാത്രമാണ്. മുൻ മാസങ്ങളിൽ ഇത് 4 മുതൽ 5% വരെ ആയിരുന്നു. കൊൽക്കത്തയിലെ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിൽ പരിശോധിച്ച ഒരു മരുന്ന് വ്യാജമാണ് എന്ന് സംശയിക്കുന്നതായും CDASCO അറിയിച്ചു. ഹിമാചൽ പ്രദേശിലെ സോളനിൽ അലയൻസ് ബയോടെക് നിർമ്മിക്കുന്ന അലയൻസ് ബയോടെക്കിൻ്റെ നിർമ്മാണ ലേബലിലുള്ള എപ്പാഡിൻ സോഡിയം ഇഞ്ചക്ഷൻ IP 5000 IU/5 ml എന്ന ആൻറ്റിഗോഗുലൻ്റ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനുള്ള മരുന്നിൻ്റെ ബാച്ചിലാണ് സാമ്പിൾ വ്യാജമാണ് എന്ന് കരുതുന്നത്. ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്നുകളിൽ ജമ്മുകാശ്മീരിലെ കാഡില ഫാർമസ്യൂട്ടിക്കൽ നിർമ്മിക്കുന്ന ടിൻവിസ്റ്റ 300, സിനിഡാസോൾ ടാബ്ലറ്റ് IP 300 mg, കൊൽക്കത്തയിലെ പൊതുമേഖലാ സ്ഥാപനമായ ബംഗാൾ മെഡിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ നിർമ്മിക്കുന്ന ബാക്ടീരിയ അണുബാധ ചികിത്സക്കുള്ള ഓഫ്ലോക്സാസിൻ ഓർണിഡാസോൾ ടാബ്ലറ്റ്, ഹിമാചൽ പ്രദേശിലെ അൽക്കം ലബോറട്ടറിയുടെ അൽമോക്സ് 500 അമോക്സിലിൻ ടാബ്ലറ്റ്. ഈ ഗുളികകൾ സാധാരണയായി പനി കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന ഗുളികകളാണ്. അടുത്തത് സിക്കിമിലെ അൽക്കം ഹെൽത്ത് സയൻസ് നിർമ്മിക്കുന്ന ക്ലാവം 625 അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവുലിനേറ്റ് ടാബ്ലറ്റ്, ഹിമാചൽ പ്രദേശിലെ സൈപ്പർ ഫാർമയുടെ 4 സാമ്പിൾ ഡയറിയ സ്റ്റോപ്പ് ടാബ്ലറ്റ്, ക്ലോർഫെനൈറാമിൻ മെലറ്റ് ടാബ്ലറ്റ് IP 4 mg, ഡോക്സിഫിൽ LB ക്യാപ്സൂൾ, സെൻസെഫ് ഒ ടാബ്ലറ്റ് എന്നീ മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. മരുന്നു വ്യാപാരികളും അതായത് ഹോസ്പിറ്റലുകളും ഈ മരുന്നുകൾ വിതരണക്കാരെ തിരികെ ഏൽപ്പിക്കണം എന്നാണ് ചട്ടം. അപ്പോൾ ഇനി മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഈ മരുന്നുകൾ ലഭിക്കില്ല. പക്ഷെ മുമ്പ് വാങ്ങി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതിൽ ഉണ്ട് എങ്കിൽ ഇക്കാര്യം ആളുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം 27 മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതും ഒരു മരുന്ന് വ്യാജവുമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.